എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായനേയും ദൈവഹിത പ്രകാരമുള്ള ദുഃഖം
രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിനാൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും ഭീഷണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിനായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെടിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ ഐക്യപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി ചുരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെടിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Oh,
Thank you.
അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
എന്റെ ദൈവീക ജീവിതം നിങ്ങളെ പങ്കുചാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ സമൂഹത്തും അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായിട്ട് സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയും സ്വീകരിക്കണമേ. ഇങ്ങനെ ഞങ്ങളെ
എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം
സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ദിവ്യ കൂദാശ നമ്മെ ശക്തരാക്കട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഞായറാഴ്ചയാണ് നമുക്ക് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ബലിയർപ്പിച്ചത്. സഭയുടെ ഒരു പിതാവായ അഭിമന്യാ ജോസഫ് പണ്ടാശ്ശേരൽ തിരുമേനിയാണ് അദ്ദേഹം. കോട്ടയം അതിരൂപതയുടെ സഹായകർത്താവ് ഏറ്റുമാനൂർ സ്വദേശിയുമാണ് അഭിമന്യാ പിതാവ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 30 രൂപകൾ ഉൾക്കൊള്ളുന്ന മെത്രാൻ സമിതിയുടെ യുവജന കമ്മീഷൻ ചെയർമാനാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്നെ മൈനോ സെമിനാറിയിലെ സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ ബലിയർപ്പിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് ഇന്ന്. ബഹുമാനപ്പെട്ട ജോയി ഊന്നുകലച്ചനും ഈ സമൂഹത്തിൻ്റെ പേരിൽ നമ്മോടൊപ്പം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ ബലി തുടരാം. കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യം, എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മലാഖമാരിൽ കൊടുത്തിരുന്നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ധ്യാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പുറത്തിരിക്കുന്ന തന്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമാണ് ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാഗ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുകളുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. See you.
ചെയ്യണമേ.